സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുകയാണ്. 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. അതേസമയം മലയോര മേഖലകളിൽ മഴയ്ക്ക് ശമനമില്ല. 19 താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. വയനാട് നൂൽപ്പുഴ, കല്ലൂർപ്പുഴ തുടങ്ങിയ പുഴകളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ചില പ്രദേശങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് പുഴങ്കുനി ആദിവാസി കോളനിയൊക്കെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ ഉരുൾപൊട്ടൽ ഭീഷണിയുമുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് കോടഞ്ചേരിയിലും തിരുവമ്പാടി പഞ്ചായത്തിലും ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ പലയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മധു ചേരുകയാണ്. മധു, കണ്ണൂരിൽ നിലവിൽ എങ്ങനെയാണ്, മഴയുണ്ടോ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മധു? ആ ഭദ്ര, ഞാനിപ്പോൾ നിൽക്കുന്നത് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലാണ്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ രണ്ടാം വാർഡ് മലക്ക് താഴെ എന്ന പ്രദേശത്ത് ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിലായിരിക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ കുടുംബങ്ങൾ ഏതാണ്ട് 15 വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. 15 കുടുംബങ്ങളെ ഇപ്പം രക്ഷാപ്രവർത്തകർ തോണിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ഈ പ്രദേശം ആകെ വെള്ളത്തിൽ മുങ്ങിയത്. ഏതാണ്ട് ഒരു പ്രളയകാല സമാനമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഒരു നിരവധി കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും എല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും ആളുകളെ തോണിയിലാണ് ഇപ്പോൾ മറ്റ് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതു അതുപോലെ തന്നെ കണ്ണൂരിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ആരംഭിച്ചു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഇപ്പോഴും ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യമാണോ, എന്തൊക്കെയാണ്? മറ്റെവിടെ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പറ്റുന്നില്ല. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ തലശ്ശേരി തലായി പ്രദേശങ്ങളിൽ കടൽ ക്ഷോഭം രൂക്ഷമാണ്. അതുകൊണ്ട് തലായി ഭാഗത്തുള്ള ഏതാനും കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടി വരും. അതിന്റെ മുന്നോടിയായാണ് തലശ്ശേരിയിൽ ഇപ്പോൾ മുബാറക് ഹൈസ്കൂളിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ തയ്യൽ ഭാഗത്തും കടൽ ക്ഷോഭം രൂക്ഷമാണ്. അവിടെ ഉള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിൽ കണ്ണൂർ ടൗൺ നഗരത്തിൽ തന്നെയാണ്. അതും അവിടെയും ഒരു കുടുംബങ്ങളും മാറ്റി പാർപ്പിച്ചിട്ടില്ല. എന്നാൽ ഏത് നിമിഷവും മാറ്റി പാർപ്പിക്കേണ്ടി വരും എന്ന അടിസ്ഥാനത്തിൽ എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലാണ് ഇപ്പോൾ ജില്ലയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവ വികാസങ്ങളുള്ളത്. 15 വീടുകൾ ഇപ്പോൾ വെള്ളത്തിൽ, പകുതി കണ്ട് വെള്ളത്തിലായിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്തെ സമാനമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ നിന്നും നൽകുവാൻ കഴിയുക.